വണ്ടർസ്കേപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോ അങ്ങനെ 6 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തിറങ്ങേണ്ടി വന്നു. കാരണം നമ്മളുടെ അരി സാധനങ്ങൾ അങ്ങനെ ഇന്ത്യൻ സാമാനങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ 2 മാസത്തിന് സ്റ്റോക്ക് ചെയ്തതൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇന്നൊന്ന് പുറത്തിറങ്ങുകയാണ് ഞങ്ങൾ. ഇവിടുത്തെ കഥകൾ എന്തൊക്കെയാണെന്ന് അറിയുകയും ചെയ്യാമല്ലോ. നോക്കാം എന്തൊക്കെയാണ് ലോക്ക്ഡൗൺ ലിവർപൂൾ കാഴ്ചകൾ. ഒരു മൂകതയാണ് എല്ലായിടത്തും. സാധാരണ ഇവിടെ കുട്ടികളുടെ തിരക്കും ഒക്കെ കാണാറുള്ളതാണ്. ഇപ്പൊ ഒന്നും കാണാനില്ല. പൊതുവെ ആളുകൾ അങ്ങനെ മാസ്ക് ഒന്നും ധരിച്ച് കാണുന്നില്ല. വെച്ചാലും 1-2 ആൾക്കാരെ ഇടയ്ക്ക് കാണുന്നുണ്ട് മാസ്ക് കെട്ടിട്ട്. ഒരു ഗോസ്റ്റ് ടൗൺ ഫീലാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ നിവൃത്തിയോടുകൊണ്ട് ഇറങ്ങണതാണ്. കാരണം ഇവിടുത്തെ ഗ്രോസറി ഓൺലൈൻ നമ്മൾ ഡെലിവറി എടുക്കേണ്ട വെച്ചാലും അരി അങ്ങനത്തെ ഇന്ത്യൻ സാധനങ്ങളൊന്നും കിട്ടണില്ല. ഞങ്ങളിപ്പോൾ 2-3 തവണയായി ട്രൈ ചെയ്യണം, കിട്ടിയതേ ഇല്ല. അപ്പോൾ നിർബന്ധിതരായിട്ട് ഇറങ്ങിയതാണ്. വഴിയിലൊന്നും ഒറ്റ കുട്ടിയെ കാണാനില്ല. ഇങ്ങനെ ലിവർപൂളിനെ കണ്ടിട്ടേ ഇല്ല. ഈവൻ രാത്രി നടക്കുമ്പോൾ കൂടി ഇതിനേക്കാളും അധികം ആൾക്കാരെ കാണാറുണ്ട്. ഭയങ്കര റോഡാണ്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവിടെയൊക്കെ സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ്സാണ് കുട്ടികൾ, യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളൊക്കെ താമസിച്ചിരുന്ന എപ്പോഴും ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ആരുമില്ല. ഇന്നിപ്പോൾ സൺഡേ ആണെങ്കിലും ഇത് ഇത്ര മോശമാവാറില്ല സാധാരണ. ഇതൊരു ഭയങ്കര ഒരു ഡെഡ് ഫീലിംഗ് ആണ്. എന്തോ ഒരു കംപ്ലീറ്റ്ലി എന്താ പറയേണ്ട അറിയില്ല. ഇങ്ങനെ ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ സൺഡേസ് ഇറങ്ങുകയാണെങ്കിലും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും, പിള്ളേർ നമ്മളെ പോലെ ഷോപ്പിങ്ങിന് ഇറങ്ങണവരുണ്ടാവും, പിക്നിക്ക് വെറുതെ കറങ്ങാൻ വരുന്നവരുണ്ടാവും, സിറ്റി സെൻ്ററിൽ ടൂറിസ്റ്റ് ഉണ്ടാവും, പാർക്കിങ്ങിലുണ്ടാവും. ഇപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണത്. ഇതുപോലെ ഒറ്റയ്ക്കും തട്ടയ്ക്കൊക്കെ സാധനങ്ങൾ വാങ്ങി വരുന്ന ചില ആളുകൾ കാണാനുണ്ട്. റോട്ടിലിപ്പോ മാസ്ക് ഒക്കെ കാണാൻ തുടങ്ങി. ആരോ മാസ്ക് യൂസ് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോയി. കുറച്ച് അത്യാവശ്യ ഷോപ്പേഴ്സ് പിന്നെ നടക്കാൻ അല്ലെങ്കിൽ എക്സസൈസിന് ഇറങ്ങിയവര് അങ്ങനെയൊക്കെ ഉള്ളു തോന്നുന്നു. ഈവൻ റോഡ് ക്രോസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട തോന്നുന്നുണ്ട്. വാഹനങ്ങളൊക്കെ അത്രയും കുറവാണ്. അവിടെ കുറച്ച് പേര് സൈക്കിൾ ചെയ്ത് വരുന്നുണ്ട്. ബസ് കുറേശ്ശെ ഓടുന്നുണ്ട്. ട്രാഫിക് മെയിനായിട്ട് കാറുകളാണ്. ഇതിനെക്കാട്ടിലും സെന്റർ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മള്. ഇവിടെ മ്യൂസിയം, ലൈബ്രറി, പിന്നെ വേറെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയ ആണിത്. ഇവിടെ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല ഇതുവരെ. പറഞ്ഞാൽ ഈവൻ നിഷ പറഞ്ഞ പോലെ രാത്രി 11 മണിക്ക് വന്നാലും ഇതിനെക്കാട്ടിലധികം ആൾക്കാരും ആക്ടിവിറ്റീസും ഇവിടെ കാണും. ഒന്നുമില്ല. സ്പ്രിംഗ് ടൈമിൽ ബസ്സിങ് വിത്ത് ലൈഫായിട്ട് നടക്കേണ്ട ഒരു ഏരിയ ആണിത്. ഹാർട്ട് ടു
ഡൈജസ്റ്റ്. സാധാരണ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ എപ്പോഴും ബസ്സുകളിങ്ങനെ നിര നിര നിരയായിട്ട് വരും, കാരണം തൊട്ടപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. ഇന്ന് കണ്ടു ഇവിടെ എത്ര ഡെസേർട്ടഡാണ്. അതേമാതിരി ഈ ഭാഗത്തൊക്കെ പബ്സ് ഒക്കെ ഉള്ളതാ. മാച്ച് ഡേയുടെ സമയത്ത് അല്ലെങ്കിൽ തന്നെ സൺഡേ ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇതൊക്കെ. ചിലരവിടെ പാർക്കിൽ വെയിൽ കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ബസ്സുകൾ ഓടുന്നുണ്ട്. പിന്നെ പല സൺഡേസും ഫുട്ബോൾ മാച്ച് ഒക്കെ ഉള്ള സൺഡേ ആണെങ്കിൽ പറയും വേണ്ട. ഇവിടെയൊക്കെ ഇങ്ങനെ പബ്സിലൊക്കെ എത്തിയത് മുമ്പിൽ കണ്ടു ഡോക്ടർ ഡങ്കൻസ്. പബ്സ് റെസ്റ്റോറൻസ് ഒക്കെ ഖാലി. നമ്മൾ സിറ്റി സെൻറ്ററിലെത്തി മുമ്പിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ, അവിടെയും തിരക്കൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും ഒരു ശ്മശാന മൂകത. ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഒറ്റക്കൊട്ടയില്ലാതെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഓ മൈ ഗോഡ്, ക്വീൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. റോയൽ കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തിയേറ്ററാണ്. ഞങ്ങളെ ഷോപ്പിംഗ് മോളാണ്. ഞങ്ങൾ സ്ഥിരം ഷോപ്പിംഗ് വരാറുള്ള സ്ഥലമാണ്. ചില കടകളൊക്കെ അടച്ചു പൂട്ടി തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ബുട്ടീക്സും ഷോപ്പ്സും ഒക്കെ ഉള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. എല്ലാം അടച്ചിരിക്കുകയാണ്. ഇവിടെ ജ്വല്ലറി ഷോപ്പ് ഒക്കെ ഹോം ബാർഗെയിൻ ഭക്ഷണത്തിൻ്റെ ഉണ്ടല്ലോ. കാർഡ്സ് കാർഡ് ഫാക്ടറി പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോഴും ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ നല്ല പ്രചാരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ കാർഡ് ഷോപ്പൊക്കെ അടച്ചിരിക്കുന്നു. ഈ ഒരു സെക്ഷനിൽ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ മരുന്നിൻ്റെ ഒന്നും ഒരു ഷോപ്പുമില്ല. അത് കാരണം എന്താ, അവരവിടെ ഡു നോട്ട് ക്രോസ് പോലത്തെ ലൈൻ വെച്ചിട്ട് അടച്ചിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക്. ഈവൻ ഇവിടെ അതെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. KFC, McDonald's, Subway. ഫുഡ് കോർട്ടാണ്, ഒന്നുമില്ല. ഇവിടെയൊക്കെ ചെറുകിട കച്ചവടക്കാരുണ്ടായിരുന്നു. മൊബൈലിൻ്റെ കവർ അല്ലെങ്കിൽ ക്യൂരിയോസ് അതൊക്കെ വെക്കണേ, അതും അടച്ചിട്ടിരിക്കുകയാണ്. ഹെയർ കട്ടിങ് സലോൺ അതും അടച്ചിരിക്കുകയാണ്. ഇതാ ഇവിടെ കണ്ടോ, മാർക്കിങ്സ് വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് വരുമ്പോൾ നമ്മൾ ഇത്രയും ഇടവിട്ട് ഇടവിട്ട് വേണം നിൽക്കാനും സാധനങ്ങൾ വാങ്ങാനും. മാർക്കിങ് ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങാറുണ്ടായിരുന്നത് സാധനങ്ങളൊക്കെ. ഇതാണ് അവരുടെ പോളിസി, സേഫ് ഷോപ്പിംഗ്. 2 മീറ്റർ അകലം വേണം ആൾക്കാർ തമ്മിൽ. ഷോപ്പിൻ്റെ ഉള്ളിലും അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്തതുകൊണ്ട് ഉള്ളിൽ കയറുന്നില്ല. ഇവിടെ നമ്മുടെ സാധനങ്ങൾ കിട്ടാനില്ല. അത് കാരണം അവിടെ കൊറോണ വൈറസ് പ്രമാണിച്ച് എന്തൊക്കെയാ അവർ ചേഞ്ചസ് വരുത്തിയിരിക്കണമെന്നുള്ളത്. അധികം ആൾക്കാർ കൂടി ഷോപ്പ് ചെയ്യരുത്, കോൺടാക്ട്ലെസ് യൂസ് ചെയ്യുക, ഹൈജീൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, 2 മീറ്റർ സ്പേസിങ്, പിന്നെ സ്റ്റോക്സൊക്കെ ഉണ്ട്. അത് കാരണം പാനിക്കൊന്നും ആവണ്ട. പ്രയോറിറ്റി ഓപ്പണിംഗ് ഉണ്ട് വൾഡറബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്, അതേമാതിരി NHS പോലീസ് അവർക്കൊക്കെ ഉള്ളവർക്ക്.
അങ്ങനെ എല്ലാ ബിസിനസ്സുകളും അവരുടെ വർക്കിംഗ് മോഡൽ കുറേശ്ശൊക്കെ ഇതിനു വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ കുറേ ക്ലോത്തിങ് ഷോപ്സിൻ്റെ ഒക്കെ ഉണ്ട്. എല്ലാം അടച്ചിരിക്കുകയാണ്. ഫാർമസി തന്നെ അടച്ചു പോകുന്നുണ്ട്. ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫാർമസിയാണ്, അതും തുറന്നിട്ടില്ല. കുറച്ചാളുകളിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, വെയിൽ കൊള്ളാനാണെങ്കിൽ. തീരെ പുറത്തിറക്കരുത് എന്നില്ല കേട്ടോ. ഇവിടെ എക്സസൈസിന് അതേമാതിരി ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ, മെഡിക്കൽ ആവശ്യത്തിന്, പിന്നെ ഒഫീഷ്യൽ എസൻഷ്യൽ വർക്കാണെങ്കിൽ അതിന് വേണ്ടി ഓഫീസിലേക്ക് വരാനും പോകാനും പുറത്തിറങ്ങാം. നാല് കാര്യങ്ങൾ ഇവിടെ ടെസ്കോ എന്ന് പറഞ്ഞിട്ട് കടയുണ്ട്. ഭക്ഷണ സാധനം വിൽക്കുന്ന കടയായതുകൊണ്ട് അത് ഓപ്പൺ ആണ്. ലിവർപൂളിനെ ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ ഒരിക്കലും. അതുകൊണ്ട് വിശ്വസിക്കാൻ ഒരു പറ്റണില്ല. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്, കാരണം ആൾക്കാർ ഗവൺമെൻറ് പറയണത് അനുസരിക്കേണ്ടതെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇവിടെ ഈ തിരക്കിലായും ഒക്കെ. ഇങ്ങനെ സൈക്കിള്, ഇവിടെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാം. വാടക സൈക്കിളിൽ ആൾക്കാർ പോകുന്നുണ്ട് കുറേ. നിറച്ച് ഗൾസ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് സിറ്റി. ആവശ്യങ്ങൾക്ക് ഈ ആൾക്കാരിൽ നിന്ന് കിട്ടണ ഭക്ഷണമൊന്നും കിട്ടാതെ എപ്പോഴും പ്രശ്നമായി ഉണ്ടാവുന്നുണ്ട്. എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സൺഡേസിലൊക്കെ ഇവിടെ നിറച്ച് സ്ട്രീറ്റ് പെർഫോമൻസ്, അതേമാതിരി ആൾക്കാരുടെ വളം, കുട്ടികളുടെ പാട്ട്, കളി, ചിരി ഒക്കെ ഉണ്ടാവണതാ. ഒന്നുമില്ല ഇവിടെ ആൾക്കാർ കുറേ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഖാലിയായി കിട്ടിയപ്പോഴേ അയാളെ കേൾക്കാൻ ആരുമില്ല. സമയം നിന്നു പോലെ അല്ലേ. യെസ്, ടൈം ഹാസ് ഫ്രോസൺ. ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കാൻ തോന്നുന്നത് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ സാറിന് സാറ്റർഡേ എല്ലാ ദിവസവും ഈ ഫുട്ബോളുകാരുടെ അവരുടെ കടകളൊക്കെ ഉള്ള സ്ഥലം. ഇങ്ങനെ കാണുമ്പോ ശരിക്കും പറഞ്ഞാ സങ്കടാവുന്നു. ഇങ്ങനെയൊന്നും നമുക്ക് സ്വപ്നത്തെ പോലെ സങ്കല്പിക്കാൻ പറ്റില്ല. ഇത്ര ഡെസേർട്ടഡ് ആയിട്ടും സൈലന്റ് ആയിട്ടും ഒരു ലൈഫ് ഇല്ല. പണ്ട്
പരസ്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ വന്നിരുന്നത്. അപ്പോൾ അതെ എൻ എച്ച് സ്റ്റാഫിന്, എസെൻഷ്യൽ വർക്കേഴ്സിന് ഒക്കെ താങ്ക്സ്. പിന്നെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജസൊക്കെയാണ് കാണിക്കുന്നത്. ടൈംസ് ഹാവ് ചേഞ്ച്ഡ് ബിയോണ്ട് റെക്കഗ്നിഷൻ. ഡൗൺലോഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതാവുണ്ട്. കുറേയൊക്കെ ഇവിടെ ഡിജിറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ, ഡിജിറ്റൽ ഷോപ്പിംഗ്. പക്ഷേ ഈ കൊറോണ വൈറസ് ആയപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേയും കൂടി ഒരു ഹയർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഡിജിറ്റൽ ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും. ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടിട്ട് എങ്ങോട്ട് പോകാനാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതാ ഓപ്പൺ ആണത്. അവർക്ക് എന്താ വെച്ചാൽ എം എൻ എസിന് എന്താ വെച്ചാൽ ചെറിയൊരു ഫുഡിൻ്റെ സെക്ഷനുണ്ട്, അപ്പോൾ അത് കാരണം അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഫുഡ് ഹാളുള്ള കാരണം. മഴ വരണ്ടാവുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥ, പക്ഷേ ദസ് നത്തിങ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. പിന്നെ ഇതൊക്കെ ഇതൊക്കെ എല്ലായിടത്തും വേൾഡ് ഓവർ എല്ലാ സ്ഥലത്തും ഇതന്നെയാവും. ഇന്ത്യയിലായാലും യു എസിലായാലും യൂറോപ്പിലായാലും ഏഷ്യയിലെയോ എവിടെയൊക്കെ ലോക്ക്ഡൗൺ ഉണ്ട് അവിടെയൊക്കെ അതാ ഈ സിനാരിയോ തന്നെ ആവും എന്ന് അറിയാം. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു വിഷമം അല്ലെങ്കിൽ ഷോക്കെന്നോ സങ്കടം എന്നോ എന്തൊക്കെ വെച്ചാൽ പറയാം. ഡെലിവറി ഉണ്ട്, ഡെലിവറി, ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവൈലബിൾ ആണ്. എല്ലാവരും അടച്ചിട്ടിട്ടുണ്ട്, ടെമ്പററി ക്ലോസ്ഡ് ആണ്. പിന്നെ എന്താ പറയുക, എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് സബ്വേ, സബ്വേ ഇതാ ഡെലിവറി, ഊബർ ഈറ്റ്സ് വഴി ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ സബ്വേ ആപ്പ്, ഫ്രീ സബ് കാർഡ് ആപ്പ്. എല്ലാ ബിസിനസ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടേതായ എന്താ മാറ്റങ്ങളോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസോ വരുത്തേണ്ടി വന്നു. ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഇതുപോലത്തെ ഭക്ഷണം, റെസ്റ്റോറൻറ്റ്, അതേമാതിരി ട്രാവൽ ആൻഡ് ടൂറിസം, എയർലൈൻസ്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് എല്ലായിടത്തും കേട്ടോ. ഇനി നമുക്ക് നോക്കാം സ്റ്റോറിലെന്താ സ്ഥിതിന്ന്. മിക്കവാണ് ആൾക്കാർ അവർക്ക് എണ്ണ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇത്ര ആൾക്കാരെ അറ്റ് എ ടൈം കടത്തി വിടുള്ളൂ. അപ്പോൾ ഇതേവിടെ ക്യൂല് നിൽക്കേണ്ട ആൾക്കാർ അറ്റ് എ ടൈം സ്റ്റോറിൽ. ഒരു നാല് അഞ്ച്, നമ്മൾ നാലാമത്തെ അഞ്ചാമത്തെ ആൾക്കാരോ എത്ര നേരം നിൽക്കേണ്ടി വരും എന്നറിയില്ല. എന്തായാലും നോക്കുക. അവർ ഹാൻഡ് സാനിറ്റൈസർ വന്നു. നമുക്ക് ഫുഡ് എല്ലാം ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ വഴിയെ നമ്മൾ പോകാൻ പാടുള്ളൂ, ചെയ്യാൻ പാടില്ല.
അല്ല ലിഫ്റ്റ് ട്രോളി ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ലിഫ്റ്റിൽ കൂടെ പോവാൻ സൈഡില് ഇവിടെ ഇവിടെയൊക്കെ വര വരച്ച് വെച്ചിട്ടുണ്ട് 2 മീറ്റർ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാതും ഒന്നും ക്ഷാമമൊന്നും ഇല്ലാണ്ട് ഇനി നമുക്കൊരു ഏഷ്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ പോയി നോക്കാം. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റായതുകൊണ്ട് നമ്മൾ വിചാരിച്ച സാധനങ്ങൾ മുഴുവനൊന്നും കിട്ടിയില്ല. ഇനി അവിടെ കിട്ടിയിരിക്കും, പോയി നോക്കാം. ബോൾഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് ഈറ്ററീസും അതുമാതിരി പബ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. തിരക്കൊഴിഞ്ഞ് ഇവിടെ കാണാറേ ഇല്ല, എപ്പോഴും ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ആയി വന്ന് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഹാപ്പിയായി. ഒരു ലൈവ്ലി അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണത്. കുറേ ഇത് പറയണമെന്നറിയാം, പക്ഷെ ആ ഒരു ചേഞ്ച് ഞങ്ങൾ മനസ്സിലാണ് ഇതാവണില്ല, അംഗീകരിക്കാനും ഒരു വിഷമം. ഇവിടെയൊക്കെ ഐറിഷ് പബ്സും ടീമിങ് വിത്ത് പീപ്പിൾ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആക്ച്വലി. കുട്ടികളെയും കാണാനില്ല കേട്ടോ, കുട്ടികളൊക്കെ അതേപോലെ അല്ല, ഒന്നോ രണ്ടോ കുട്ടികളെ ഇടയ്ക്ക് വല്ലയിടത്തും കണ്ടു വച്ചായി അത്രേ ഉള്ളൂ. ബാക്കി ഒരുവിധം ഫാമിലീസ് ഒന്നായിട്ടും ആരും പുറത്തിറങ്ങണില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടവർ മാത്രം തന്നെ ഇറങ്ങണുള്ളൂ എന്നാണ് മനസ്സിലാവണ കാണുമ്പോൾ. ഇവിടെയാണ് കുറേ ആഫ്രിക്കൻ, അറബിക്, ഗ്രീക്ക്, മൊറോക്കൻ അങ്ങനെ കുറേ റെസ്റ്റോറൻസും ബാഴ്സും ഈറ്റിംഗ് ഹൗസസൊക്കെ ഉള്ളത്. എല്ലാം അടച്ചിരിക്കുകയാണ്. എനിക്കുണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ ടേക്ക് അവേസ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും അടച്ചിരിക്കുക തന്നെയാണ്. കിട്ടിയോ സാധനങ്ങളൊക്കെ? കുറച്ചൊക്കെ നമുക്ക് ഇത്രയൊക്കെയാണ് സ്ഥലം. ഇവിടെ ശ്രദ്ധേയമായ കാര്യം എന്താ വെച്ചാൽ പോലീസിനെ കാണില്ല. നാട്ടിലൊക്കെ ആൾക്കാർ പുറത്തിറങ്ങിയ പോലീസ് ഇതാവും എന്നൊക്കെ കണ്ടുല്ലോ. ഇവിടെ പക്ഷേ പോലീസിനെ ഒന്നും അങ്ങനെ കാണാനില്ല, ആൾക്കാർ അത്ര അധികം ഇറങ്ങണില്ല. അതൊരു കാര്യമാണ് കേട്ടോ. പാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കുറച്ചെങ്കിലും ആൾക്കാർ കൂട്ടം കൂടണത് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോലീസ് വന്ന് ആൾക്കാരെ ഓടിക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഒരു പോലീസുകാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസിനെ ഒന്നും കാണാനില്ല. അങ്ങനെയും ഒരു തോന്നുന്നുണ്ട് കേട്ടോ. വേഗം പോവാ.
ക്വീൻസ് വേ ടണൽ. ഞങ്ങളതാ തിരിച്ചെത്തി ഓൾമോസ്റ്റ് വീട്ടിൽ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല ദിവസങ്ങൾ വീണ്ടും ഉടനെ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ ബൈ.